ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ ಶರಣಂ ಸ್ಕಂದ ಶರಣಂ ಶರವಣ ಭವ ಗುಹಾ ಶರಣಂ ಶರಣಂ ಸ್ಕಂದ ಶರಣಂ ಸ್ಕಂದ ಶರಣಂ ಶರವಣ ಭವ ಗುಹಾ ಶರಣಂ ಶರಣಂ ಕಾರ್ತಿಕೇಯ ವಳ್ಳಿನಾಥ ಸ್ಕಂದ ಗುರುನಾಥ ಕಾರ್ತಿಕೇಯ ವಳ್ಳಿನಾಥ ಸ್ಕಂದ ಗುರುನಾಥ ಗುರು ಗುಹಾ ಶರಣಂ ಶ್ರೀ ಗುಹಾ ಶರಣಂ ಜ್ಯೇಷ್ಠ ಇವಡನ್ನು ಓಡಿ ರಕ್ಷಪಡ ಇಲ್ಲೆಂಗಿ ಇಪ್ಪೋ ತನ್ನ ಇವನ್ ನಮ್ಮಳೇ ವಧಿಕಂ ಕಾರ್ತಿಕೇಯ ಸ್ಕಂದಾ ಶರಣಂ ಕಾರ್ತಿಕೇಯ ಮುರುಘಾ ಶರಣಂ ಕಾರ್ತಿಕೇಯ ಸ್ಕಂದಾ ಶರಣಂ ಕಾರ್ತಿಕೇಯ ಮುರುಘಾ ಶರಣಂ ನವರತ್ನ ನಕ್ಷತ್ರಂ ತಿಳಂಗುಂ ಮಿಳಿಗ ತಾಮರ ಪೂವೋಡಿಗ ಅಳಗು ಕಡಂಜೆಡುತ್ತ ಕಾಲಿ ಚಿಲಂಬೊಲಿ ಕೋಟಿಯ ಪೈದ ಶರವಣ ಭವನಂ ಸ್ಕಂದ ಕುಮಾರನ್ ಶಂಕರ ತರಯನ್ മുരുക ആ അസുരൻ തന്റെ ശത്രുവിന്റെ ശക്തികൾ കണ്ണുകൾ വഴി ഊറ്റിയെടുക്കുമെന്നുള്ളത് നീ അറിഞ്ഞു അല്ലേ? അതുകൊണ്ടാണ് അവനെ ഇരുട്ടു നിറഞ്ഞ ഗുഹയ്ക്കുള്ളിൽ കൊണ്ടുപോയി അവനുമായി യുദ്ധം ചെയ്തതല്ലേ? അല്ല, അവനെ എങ്ങനെയാണ് നീ വധിച്ചത്? ഗുഹയ്ക്കുള്ളിൽ ഇരുട്ടായിരിക്കുമെന്നുള്ളത് എനിക്കറിയാമായിരുന്നു. ഇരുട്ടിൽ എന്റെ കണ്ണുകൾ അസുരനെ കാണാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് എന്റെ ശക്തി അവനെ അപഹരിക്കാൻ കഴിയുക? ആ ഇരുട്ടു നിറഞ്ഞ ഗുഹ എനിക്ക് കിട്ടിയ അവസരമായി ഞാൻ മുതലെടുത്തു. ജ്യേഷ്ഠ, ധിക്കാരി, എന്നെ സംബന്ധിച്ച് ഉറുമ്പിനേക്കാൾ ചെറിയവനാണ് നീ. നിനക്കെന്റെ നിഴലിനെ പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ നീ എന്നെ വധിക്കാനായി വെമ്പുകയാണ്. നിനക്കെന്നെ വധിക്കാൻ കഴിയില്ല. ഒരിക്കലും ആയുധങ്ങൾ കൊണ്ടോ ദിവ്യശക്തികൾ കൊണ്ടോ തകർക്കാൻ കഴിയില്ല. കാരണം ശിവരൂപത്തിനെ എന്നെ വധിക്കാൻ കഴിയൂ. അസുര, നീ തന്നെ നിന്റെ മരണം അടുത്തു എന്നുള്ളത് പറയാതെ പറയുകയാണ്. ബാലക, നീ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇനിയും നിനക്ക് മനസ്സിലായില്ലേ? നിന്നെ വധിക്കാൻ വന്നിരിക്കുന്ന ഞാൻ തന്നെയാണ് ശിവരൂപം. ഞാൻ ശിവഭഗവാന്റെ മകൻ മുരുകനാണ്. അതുകൊണ്ട് നിന്നെ വധിക്കാൻ എനിക്ക് ആയുധമോ ദിവ്യശക്തിയോ ആവശ്യമില്ല. മുരുക, നിന്റെ ബുദ്ധിയിലും ശക്തിയിലും എനിക്ക് അതിശയം തോന്നുകയാണ്. ഞാൻ നിന്നോടൊരു ഉപായം പറയാനിരുന്നതാണ്, സാധിച്ചില്ല. എന്നിട്ട് നീ തന്നെ കണ്ണുകളടച്ച് നിന്റെ വിജയം പ്രാപ്തമാക്കിയിരിക്കുകയാണ്. നിന്റെ വിജയം കണ്ട് അതിരറ്റ ആനന്ദത്തിലാണ് ഞാൻ.
ജ്യേഷ്ഠ ബലരാമ, അങ്ങയുടെ പാദത്തിൽ തൊട്ട് വന്ദിക്കാൻ എന്നെ അനുവദിക്കുമോ? നീ അതിന് സകല ശക്തികളുമുള്ള മഹാദേവന്റെ മകനല്ലേ? ഞാനൊരു സാധാരണ കർഷകന്റെ മകനാണ്. നീ എന്റെ പാദങ്ങൾ തൊട്ടു വന്ദിക്കാമോ? ബലരാമ, നിന്നെ എന്റെ ജ്യേഷ്ഠൻ ഗണേശനായിട്ടാണ് ഞാൻ കരുതുന്നത്. പരീക്ഷണ ഘട്ടങ്ങളിൽ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. നീ മൂത്ത സഹോദരനെ പോലെ എനിക്ക് നല്ല നിർദ്ദേശങ്ങൾ തന്ന് അറിവ് ഉപദേശിച്ചത് നീയാണ്. നീ എന്നെ ആലിംഗനം ചെയ്തപ്പോൾ എന്റെ ജ്യേഷ്ഠൻ ഗണേശൻ എന്നെ സ്നേഹത്തോടെ കെട്ടിപ്പുണർന്നത് പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്റെ ജ്യേഷ്ഠൻ ഗണേശൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിജയത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ പാദങ്ങൾ തൊട്ട് വന്ദിക്കുമായിരുന്നു. എന്തെന്നാൽ എങ്ങനെയും ഞാനിത് ചെയ്തു തീർക്കുമെന്ന് എന്നിൽ അന്ധമായ വിശ്വാസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുപോലെ ഞാനിപ്പോൾ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുകയാണ്. എന്നാൽ എന്റെ ജ്യേഷ്ഠൻ ഗണേശൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ജ്യേഷ്ഠനെ കരുതുന്ന നിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് എന്റെ ജ്യേഷ്ഠന്റെ അനുഗ്രഹം വാങ്ങാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ ജീവനായ അനുജ, ഒരിക്കലും ഞാൻ നിന്നെ വിട്ട് എവിടെയും പോകില്ല. അസുരരിൽ നിന്ന് ഞങ്ങളെല്ലാം രക്ഷിച്ച കുട്ടി, നീ ആരാണ്? എവിടെ നിന്നാണ് വരുന്നത്? ഇവൻ സാധാരണ കുട്ടിയല്ല. ഈ ലോകത്തെ സംരക്ഷിക്കുന്ന മഹാദേവന്റെയും ആദിപരാശക്തിയുടെയും പുത്രൻ ശിവകുമാരൻ മുരുകനാണ്. ഈ മുരുകൻ ദുർവാസാവ് മുനിയുടെ ശിഷ്യനായി ഇവിടെ വന്നിരിക്കുകയാണ്. ഈ പാവപ്പെട്ടവരുടെ മേൽ ദയയും കാരുണ്യവും ഉള്ളതിനാൽ ഞങ്ങളെ രക്ഷിക്കുന്നതിനായി ഓടി വന്നതാണോ ഇവിടേക്ക്? അങ്ങയുടെ കാരുണ്യത്തെ ഞാൻ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത്? അങ്ങയെയാണോ ഞാൻ നിന്ദിച്ചത്? അങ്ങയെയാണോ ഞാൻ കടുത്ത വാക്കുകൾ കൊണ്ട് വിമർശിച്ചത്? ഈ വൃത്തൻ ചെയ്ത തെറ്റുകളെ ക്ഷമിച്ച് മാപ്പ് നൽകണം ഷൺമുക, മാപ്പ് നൽകണം. അരുത്, അങ്ങയുടെ സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെ തന്നെ പെരുമാറുകയുള്ളൂ. അതോർത്ത് വിഷമിക്കരുത്. അങ്ങ് നേരിൽ ദർശനം നൽകി ഞങ്ങളുടെ പാപങ്ങൾ കളഞ്ഞിരിക്കുകയാണ്. അങ്ങയെ ദർശിക്കാൻ ഞങ്ങൾ ഈ ജന്മത്തിൽ എന്തു പുണ്യമാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ രക്ഷിച്ച അങ്ങയ്ക്ക് ഏതു വിധത്തിലാണ് നന്ദി പറയേണ്ടത്? കാരണവരെ, അങ്ങയും അങ്ങയുടെ ഗ്രാമത്തെയും രക്ഷിച്ചത് ഞാനല്ല, അഖില ചരാചരങ്ങളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മഹാദേവന്റെ കാരുണ്യമാണ്. കൂടാതെ എന്റെ വിജയത്തിന് കാരണം എന്റെ സഹോദരന്മാരുടെ മാർഗനിർദ്ദേശങ്ങളാണ്. അങ്ങയ്ക്ക് നന്ദി പറയണമെന്നുണ്ടെങ്കിൽ ഇതാ എന്റെ കൂടെ പിറക്കാത്ത സഹോദരനായ ബലരാമന് നന്ദി പറഞ്ഞോളൂ. എന്റെ ജ്യേഷ്ഠൻ ഗണേശന് നന്ദി പറഞ്ഞോളൂ.
ശ്രേഷ്ഠ, ഞാൻ കൈലാസത്തിലായിരുന്നപ്പോൾ ഒരു സ്വപ്നം കണ്ടിരുന്നു. എന്റെ ജ്യേഷ്ഠൻ ഗണേശൻ നിറഞ്ഞ സ്നേഹത്തോടെ എന്നെ കെട്ടിപ്പുണരുന്നതായാണ് സ്വപ്നം കണ്ടത്. ആ സ്വപ്നം, സന്തോഷം വാരി വിതറിയ ആ സ്വപ്നം ഇന്ന് നിന്നിലൂടെ സഫലമായതായി ഞാൻ കരുതുകയാണ് ജ്യേഷ്ഠ. സത്യമാണോ? അതെ ജ്യേഷ്ഠ. ജ്യേഷ്ഠ വരൂ, നമുക്ക് ആശ്രമത്തിലേക്ക് പുറപ്പെടാം. അവിടെ എനിക്ക് വേണ്ടി നമ്മുടെ ഗുരുദേവൻ ദുർവാസാവ് മുനിവര്യൻ കാത്തിരിക്കുകയാവും. ശിവപുത്രനായ മുരുകന്റെ ധീരത കണ്ട് ഞങ്ങളുടെ ശരീരം തരിച്ചു. ചാതുര്യവും സമയോചിതവും സകല കഴിവുകളുമുള്ള സർവേശ്വരന്റെ ശക്തിയും ഉള്ളതുകൊണ്ട് ഞങ്ങളെ തകർത്തുകൊണ്ടിരുന്ന ആ അസുരനെ വധിച്ചിരിക്കുകയാണ് അങ്ങയുടെ ശിഷ്യനായ മുരുകൻ. ഈശ്വരനെ പോലെ എന്നെ രക്ഷിക്കാൻ വന്നവനാണ് മുരുകൻ. ഓരോ ദിവസവും മരണവും കാത്തു കഴിഞ്ഞിരുന്ന ഞങ്ങൾക്ക് പുതിയ ജീവിതം നൽകിയിരിക്കുകയാണ് കുമാരൻ. എത്ര കോടി തവണ നന്ദി പറഞ്ഞാലും അതധികമാവില്ല. എത്ര ജന്മങ്ങളിൽ സെന്തിൽനാഥനെ സ്തുതിച്ചാലും അതധികമാവില്ല. കാലാകാലം കാർത്തികേയന്റെ കാൽക്കൽ നമിച്ചു കിടന്നാലും അധികമാവില്ല. ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ നൽകിയാലും മുരുകനോടുള്ള കടപ്പാട് തീരില്ല. നീ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. മുരുകൻ ഞാൻ നൽകിയ പരീക്ഷണത്തിൽ മാത്രമല്ല വിജയിച്ചിരിക്കുന്നത്, അതിനോടൊപ്പം നിങ്ങളെയെല്ലാം വേട്ടയാടിക്കൊണ്ടിരുന്ന ഭയത്തെയും അവൻ അകറ്റിയിരിക്കുന്നു. ഓരോരുത്തരെയും കൊന്നു തിന്നുന്ന അസുരനെ വധിച്ച് നിങ്ങളുടെ ഗ്രാമത്തിന് വിമോചനം നേടിത്തന്നിരിക്കുകയാണ് കുമാരൻ. അവനെ എത്ര തവണ പുകഴ്ത്തി സ്തുതിച്ചാലും അമിതമാവില്ല. ഗുരുദേവ, ഇപ്പോൾ എനിക്ക് അങ്ങയുടെ ശിഷ്യനാകാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുമല്ലോ അല്ലേ? വലിയൊരു ദൗത്യം നിർവഹിച്ചതിന് ശേഷവും നിനക്കെന്തിനാണ് ഈ സംശയം മുരുക? ഇങ്ങനെ ഒരു ചോദ്യം നീ ചോദിക്കേണ്ട കാര്യമേയില്ല. എന്നാൽ 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 നീ എന്റെ ശിഷ്യനാകേണ്ട നല്ല സമയം വരുന്നതുവരെ കാത്തിരിക്കേണ്ടതുണ്ട്. സൂര്യാസ്തമയത്തിന് ശേഷം ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ തുടങ്ങുന്നത് ശരിയല്ല. മുരുകനുമായി യുദ്ധം ചെയ്ത് വികടാസുരൻ മരിച്ചു അല്ലേ? നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാണ് ഇത്തരമൊരു സന്ദേശം നീ ഇവിടെ കൊണ്ടുവന്നത്? നിന്നെ ഞാൻ കടങ്കാസുര ആ
പകരത്തിന് പകരം, ചതിക്ക് ചതി, മരണത്തിന് മരണം മാത്രമാണ് പരിഹാരം. അതെ, ഏത് ഗ്രാമത്തിൽ വിഘടാസുരൻ വധിക്കപ്പെട്ടുവോ ആ ഗ്രാമത്തിലുള്ള ഒരാൾ പോലും ജീവനോടെ ഇരിക്കാൻ പാടില്ല. അവിടെ ജീവിക്കുന്ന കൈക്കുഞ്ഞുങ്ങളുടെ ജീവൻ പോലും ബാക്കിയുണ്ടാവരുത്. കടങ്കാസുര, ഇപ്പോൾ തന്നെ പുറപ്പെടൂ. ആ ഗ്രാമത്തിലുള്ള മുഴുവൻ പേരെയും ഉടൻ തന്നെ കാലപുരിക്കയക്കൂ. ആളിക്കത്തുന്ന നിന്റെ അഘോര വിശപ്പും ശമിപ്പിച്ചോളൂ. അവിടുത്തെ ആജ്ഞപോലെ രാജാവേ, ആരൊക്കെയാണോ അങ്ങയുടെ മനസ്സ് വേദനിക്കാൻ കാരണമായത്, ആരാണോ എന്റെ സഹോദരൻ വിഘടാസുരന് മരണം സമ്മാനിച്ചത്, അവർക്കെല്ലാം ഞാൻ മരണം സമ്മാനമായി നൽകുന്നതാണ്. ആ ഗ്രാമത്തിലിനി പുല്ലോ മരമോ കായോ കനിയോ ഇന്ന് ജനിച്ച ശിശുവോ നാളെ മരിക്കാൻ പോകുന്ന വൃദ്ധനോ ഒരാളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഞാൻ പുറപ്പെടുന്നു. ആയിരം കൈകളുള്ള ആദിത്യനായി നമ്മളെ എന്നും സംരക്ഷിച്ച് കാവലായി നിൽക്കാൻ ഓടി വന്നതാണ് സ്കന്ദൻ. കാരുണ്യം ചൊരിയുന്ന കണ്ണുകൾ, മനസ്സിനെ വശീകരിച്ചെടുക്കുന്ന മന്ദഹാസ ചിരി, വിണ്ണിൽ നിന്നും ചീറിപ്പായുന്ന അമ്പുപോലെ അമൃതൂട്ടുന്ന വാക്കുകൾ, അഭയ കൈകൾ നീട്ടി നമ്മളെയെല്ലാം ആനന്ദത്തിലാഴ്ത്തിയ ആർമുഖൻ. ശരിയാണ്, ശരിയാണ്, ഷൺമുഖന്റെ സാമർത്ഥ്യങ്ങൾ എത്രകാലം സ്തുതിച്ചു നടന്നാലും തീരുമോ നമ്മുടെ ആവേശം. ശിവനാണ് അഭയമെന്ന് കരുതി ഞാനാണ് അഭയമെന്ന് ആശ്രയം നൽകി ശിവപുത്രൻ. അസുരന്റെ മരണപ്പിടിയിൽ നിന്ന് മോചനം ലഭിച്ച ഈ ദിവസമാണ് നമ്മുടെ ദിവസം. എന്നും ആഘോഷിക്കേണ്ട തിരുനാൾ. ഈ ആഘോഷത്തിൽ കരുണാമൂർത്തിയായ സ്കന്ദനും പങ്കെടുത്താൽ എത്ര മനോഹരമായിരിക്കും. ശരിയാണ് അങ്ങ് പറഞ്ഞത്. നമ്മൾ നന്ദി പറയേണ്ട സമയമാണിത്. നമുക്കിപ്പോൾ തന്നെ കാർത്തികേയനെ തിരക്കി ദുർവാസാവ് മുനിയുടെ വാസസ്ഥലത്ത് പോകാം. അദ്ദേഹത്തിൽ നിന്നും സ്കന്ദൻ വിദ്യാഭ്യാസം തുടങ്ങാനിരിക്കുന്ന ദിവസമാണെന്ന്. ആ രാക്ഷസനിൽ നിന്ന് നമ്മളെയെല്ലാം രക്ഷിച്ച മുരുകന് നമുക്ക് സമ്മാനങ്ങൾ നൽകാം. വരുവിൻ, ഇപ്പോൾ തന്നെ പോകാം. ബലരാമ, ഇന്ന് ഗുരുദേവൻ ദുർവാസാവ് മുനി വര്യൻ എന്നെ തന്റെ ശിഷ്യനായി സ്വീകരിക്കുമായിരിക്കുമല്ലേ? നിനക്കെന്താണ് ഇപ്പോൾ തോന്നുന്നത്? ഇതിൽ നിനക്കെന്താണ് ഇത്ര സംശയം മുരുക? നിന്നെപ്പോലൊരു മിടുക്കനായ ശിഷ്യനെ ദുർവാസാവ് മുനിവര്യൻ കൈവിട്ട് കളയുമോ അങ്ങനെ? പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ലല്ലോ. ആ ഗ്രാമവാസികൾ നിന്നെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ അത് എത്ര സന്തോഷത്തോടെയാണ് ദുർവാസാവ് മുനിവര്യൻ കേട്ടുനിന്നത്. മാത്രമല്ല, അദ്ദേഹവും നിന്നെ ആത്മാർത്ഥമായി പുകഴ്ത്തിയതൊക്കെ നീ മറന്നുപോയോ? അതുകൊണ്ട് നിന്നെ ശിഷ്യനായി സ്വീകരിക്കുന്നതിൽ ദുർവാസാവ് മുനിവര്യനെ എതിർപ്പുണ്ടാകാനൊന്നും ഒരു സാധ്യതയുമില്ല. മുരുകൻ വിചാരിച്ച കാര്യം നേടിയെടുത്തല്ലോ. പക്ഷേ ഇതുവരെ ദുർവാസാവ് മുരുകനെ ശിഷ്യനായി സ്വീകരിച്ചില്ലല്ലോ. എന്നാലും അച്ഛന്റെ സന്തോഷം കാണുമ്പോൾ അദ്ദേഹം മുരുകനെ ശിഷ്യനായി സ്വീകരിക്കുമെന്നാണ് തോന്നുന്നത്. അത് നടക്കാൻ പാടില്ല. ദുർവാസാവിന്റെ ശിഷ്യനാകാൻ ഇനി തടസ്സങ്ങൾ ഉണ്ടാവില്ല എന്നാണ് മുരുകൻ കരുതിയിരിക്കുന്നത്. പക്ഷേ അത് ഇനിയുമുണ്ട്.
ദുർവാസാവു മുനിവര്യൻ സമ്പ്രദായമനുസരിച്ച് മുരുകനെ എപ്പോഴാണ് ശിഷ്യനായി സ്വീകരിക്കുന്നതെന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുക? മൂന്ന് ലോകങ്ങളിലേക്കും ദുർവാസാവ് മുനി ക്ഷണമയച്ചിട്ടുണ്ടാവും. 33 കോടി ദേവകളും ഋഷി പുങ്കവന്മാരും ദീക്ഷ സ്വീകരിച്ച മഹർഷികളും ദുർവാസാവ് മുനിവര്യന്റെ ആശ്രമത്തിലേക്ക് വരുന്നതാണ്. ദുർവാസാവ് മുനിയുടെ ഗുരുകുലം ഉത്സവം ആഘോഷിക്കുമെന്ന് ദുർവാസാവിന്റെ വാക്കനുസരിച്ച് ആ മഹത്തായ ദിവസം ഇന്നത്തെ ദിവസം തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമ്മളിനി തയ്യാറായിരിക്കണം എന്നല്ലേ? അതെ, അതിൽ നിനക്കെന്താണ് സംശയം? എങ്കിൽ ഞാൻ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വരുന്ന എല്ലാവർക്കും പ്രസാദമായി നല്ല മധുരമുള്ള പായസം തയ്യാറാക്കി തരുന്നതാണ്. എന്റെ മായാവലയത്തിൽ കുരുങ്ങിയ എലികളാണ് നിങ്ങൾ. എന്നിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങളെല്ലാവരും ചെയ്ത വിനയാണ് ഇപ്പോൾ എന്റെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? എന്റെ സഹോദരൻ വികടാസുരന്റെ മരണത്തിന് കാരണക്കാരായവരാണ് നിങ്ങൾ. മരണത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടതായി കരുതി തുള്ളിച്ചാടുകയാണ് നിങ്ങൾ. പക്ഷേ നിങ്ങളാരും എന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഭയന്ന് വിറങ്ങലിച്ച് മാംസപേശികൾ വലിഞ്ഞു മുറുകി എല്ലുകൾ പൊടിഞ്ഞ് ഭസ്മമാകും വിധം ഇവിടെയുള്ള എല്ലാവരും മരണത്തിലേക്ക് പോകും. Ha 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 ha!